നമസ്കാരം. ഐ വി ന്യൂസിലേക്ക് സ്വാഗതം. ഇടവേളകൾക്ക് ശേഷം നാദാപുരത്ത് വീണ്ടും ഒരു സർക്കാർ ഓഫീസ് അനുവദിച്ചു. പിന്നോക്ക വിഭാഗ കോർപ്പറേഷന്റെ കീഴിൽ നാദാപുരത്ത് പുതുതായി അനുവദിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം 27 മന്ത്രി എ കെ ബാലൻ നിർവഹിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് വൈകുന്നേരം നാദാപുരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഇ കെ വിജയൻ എം എൽ എ അധ്യക്ഷം വഹിക്കും. നാദാപുരത്തേക്ക് ഒരു ഓഫീസ് കൂടി അനുവദിച്ചു. പിന്നോക്ക വിഭാഗ കോർപ്പറേഷന് കീഴിൽ നാദാപുരത്ത് അനുവദിച്ച ഒരു ഓഫീസിന്റെ പ്രവർത്തനം 27 വൈകുന്നേരം 4 മന്ത്രി എ കെ ബാലൻ ഉദ്ഘാടനം നിർവഹിക്കും. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നടക്കുന്ന ചടങ്ങിൽ ഇ കെ വിജയൻ എം എൽ എ അധ്യക്ഷം വഹിക്കും. ക്ഷണിക്കപ്പെട്ട അതിഥികൾ ചടങ്ങിൽ സംബന്ധിക്കും. കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തിനടുത്ത് തൂണേരിയിൽ ജനിച്ച് കണ്ണൂരിൽ പഠിച്ച് പാലക്കാട് ജില്ലയിലേക്ക് ജീവിതം പറിച്ചു നട്ട എ കെ ബാലൻ നാദാപുരത്തെ നാട്ടുകാർക്ക് എന്നും ബാലേട്ടനാണ്. എന്തു കാര്യവും സ്നേഹപൂർവം വിളിച്ച് സംസാരിക്കാവുന്ന സ്വാതന്ത്ര്യമുള്ള ജനകീയ നേതാവ്. നാദാപുരത്തെ സി പി എം കാർ മാത്രമല്ല, ലീഗുകാരും കോൺഗ്രസുകാർക്കും ബി ജെ പിക്കാർക്കും വരെ എ കെ ബാലൻ എന്ന സി പി എം നേതാവ് ബാലേട്ടനാണ്. അതാണ് കഴിഞ്ഞ തവണ തൂണേരി കക്കംവള്ളി റോഡിന് 4 കോടി രൂപ അനുവദിച്ചപ്പോൾ ആദ്യം അഭിവാദ്യമർപ്പിച്ച് ഫ്ലക്സ് ബോർഡ് ഉയർത്തിയത് മുസ്ലിം ലീഗുകാരായിരുന്നു. ആ റോഡാണ് പിന്നീട് ബാലൻ റോഡെന്ന ഖ്യാതി നേടിയത്. നാദാപുരത്ത് സി പി എം ലീഗ് സംഘർഷത്തിനിടയിലാണ് എ കെ ബാലനെ അഭിവാദ്യമർപ്പിച്ച് നാദാപുരം മേഖലയിൽ ലീഗിന്റെ ഫ്ലക്സ് ബോർഡ് ഉയർന്നതെന്നത് പ്രത്യേകം ഓർക്കണം. കഷ്ടപ്പാടിന്റെ നെറുകയിൽ നിൽക്കുന്ന തന്റെ സ്കൂൾ കാലത്ത് ചെളിയും മഴയും നനഞ്ഞു നടന്ന വഴിയാണ് മന്ത്രിയായ ഘട്ടത്തിൽ നാട്ടുകാർക്ക് വേണ്ടി കോടികൾ ചിലവഴിച്ച് റോഡ് നവീകരിച്ച് മാതൃക കാണിച്ചത്. കൊണ്ടോട്ടിയിലെ മൊയ്യീൻകുട്ടി വൈദ്യർ സ്മാരകത്തിന് സംസ്ഥാനത്ത് ആദ്യ ഉപകേന്ദ്രം കഴിഞ്ഞ വർഷമാണ് നാദാപുരത്ത് ആരംഭിച്ചത്. 1 കോടി രൂപ ഉപകേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് മന്ത്രിയുടെ കീഴിലുള്ള വകുപ്പ് ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. സ്ഥലം നാട്ടുകാർ ഇതിനകം സജ്ജമാക്കി. മന്ത്രിയുടെ താൽപര്യത്തിന് പിന്തുണയുമായി സർവകക്ഷിയും രംഗത്തുണ്ട്. മന്ത്രിയായ എ കെ ബാലൻ കോളേജിൽ പഠിക്കുമ്പോൾ ഏറെ സ്വാധീനിച്ച ഗ്രാമീണ ഹാസ്യ നടനായിരുന്നു വെള്ളൂർ പി രാഘവൻ. രാഘവന്റെ സൃഷ്ടിയായ നാടൻ ഉമ്മ എന്ന ഫാൻസി ഡ്രസ് അവതരിപ്പിച്ച ബാലന് നിരവധി സമ്മാനങ്ങളാണ് ലഭിച്ചത്. 1972 ബ്രണ്ണനിൽ നിന്നും 1 സ്ഥാനത്തോടെ തുടങ്ങിയ മത്സരം സാമൂതിരി കോളേജിൽ വെച്ച് നടന്ന ഇന്റർസോണിൽ 1 സ്ഥാനം ലഭിച്ചു. അന്നത്തെ പ്രധാന പത്രങ്ങളിൽ വൻ പ്രാധാന്യത്തോടെയാണ് വാർത്തയും ഫോട്ടോയും പ്രസിദ്ധീകരിച്ചത്. വെള്ളൂർ പി രാഘവന്റെ ഓർമ്മക്കായി കെട്ടിടം നിർമ്മിക്കാൻ 38 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം അനുവദിച്ചത്. അതിന്റെ കെട്ടിടം പണി ആരംഭിച്ചിട്ടുണ്ട്. മന്ത്രി ജനിച്ചു വളർന്ന തൂണേരി ഗ്രാമപഞ്ചായത്തിൽ ITI അനുവദിച്ച മന്ത്രി എ കെ ബാലൻ 1.5 കോടി രൂപയ്ക്ക് സ്ഥലം വാങ്ങി. 10 കോടി രൂപയുടെ കെട്ടിടം പണി ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. പുറമേരി വളയം സ്കൂളിൽ ഗദ്ദിക എന്ന പേരിൽ മുൻ വർഷങ്ങളിൽ നടത്തിയ പരിപാടി ഇതിനോടകം കേരളത്തിൽ തന്നെ ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ തവണ വൈദ്യുതി മന്ത്രിയായപ്പോൾ നാദാപുരം നിയോജക മണ്ഡലത്തിലെ വിലങ്ങാട്, ചാത്തൻകൂട്ടുനട, പൂഴിത്തോട് എന്നിവിടങ്ങളിൽ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ആരംഭിച്ചു. 200 കോടിയോളം രൂപ ചിലവഴിച്ചാണ് പദ്ധതി ആരംഭിച്ചത്. ഏറെക്കാലത്തെ മുറവിളിക്കിടയിലും നടക്കാതെ പോയ നാദാപുരത്ത് ഇലക്ട്രിസിറ്റി ഡിവിഷൻ ഓഫീസ് അനുവദിച്ചത് ബാലൻ വൈദ്യുതി മന്ത്രിയായ ഘട്ടത്തിലാണ്. തൂണേരി, പരപ്പുപാറ എന്നിവിടങ്ങളിൽ ഇലക്ട്രിസിറ്റി സെക്ഷൻ ഓഫീസും അനുവദിച്ചിട്ടുണ്ട്. എ കെ ബാലൻ പഠിച്ച കല്ലാച്ചി സ്കൂളിൽ 2 വർഷം മുമ്പ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരികോത്സവം തന്നെ നടത്തിയാണ് നാട്ടുകാരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത്. നാദാപുരത്തെ ജനപ്രതിനിധിയല്ലെങ്കിലും കോടികളുടെ വികസന പ്രവർത്തനങ്ങളാണ് ബാലൻ ജന്മനാടായ നാദാപുരത്ത് ചെയ്തത്. ബാലൻ വൈദ്യുതി മന്ത്രിയായപ്പോൾ ബാലന് ഏറെ ഇഷ്ടപ്പെട്ട അധ്യാപകനായിരുന്നു കല്ലാച്ചി സ്കൂളിലുണ്ടായിരുന്ന എം കെ മൊയ്തുമാഷ്. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ആഴ്ചകൾ പിന്നിട്ടപ്പോൾ പഴയ ആ അധ്യാപകൻ ഒരു ഫോൺ വിളിച്ചു. മൊകേരിയിൽ രൂക്ഷമായ വോൾട്ടേജ് ക്ഷാമം. ഇതുമൂലം രാത്രിയിൽ വീട്ടുപറമ്പിലെയും പരിസരത്തെയും തേങ്ങ, അടക്ക എന്നിവ മോഷണം പോകുന്നു എന്നതായിരുന്നു പ്രധാന പരാതി. കറണ്ട് ഇല്ലാത്തത് കള്ളന്മാർക്ക് ഏറെ അനുഗ്രഹമാകുന്നു.
ഇത് പരിഹരിക്കാൻ ഒരു പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കണം. ഇതായിരുന്നു അധ്യാപകന്റെ ആവശ്യം. കേട്ട ഉടനെ മന്ത്രി ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഉത്തരവ് നൽകി. 12 മണിക്കൂറിനുള്ളിൽ മുഗേരിയിൽ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കണം. എന്നാൽ ട്രാൻസ്ഫോർമർ ഇല്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി. എന്നാൽ എവിടെ നിന്നെങ്കിലും ട്രാൻസ്ഫോർമർ കണ്ടെത്തണമെന്ന കർശന നിർദ്ദേശം മന്ത്രി നൽകിയതോടെ 12 മണിക്കൂർ കൊണ്ട് ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചാണ് മന്ത്രി പഴയ ഗുരുവിനോടുള്ള സ്നേഹം പകർന്നു നൽകിയത്. ഒരു മന്ത്രിക്ക് ഇത്രയും സ്പീഡ് ഉണ്ടാകുമോ എന്ന് അന്ന് മൊയ്തുമാഷ് പറഞ്ഞത് മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. മൊയ്തുമാഷ് മരിച്ചപ്പോൾ ഖബറടക്കുന്നതിന് മുമ്പ് എനിക്ക് അവസാനമായി ഒന്ന് കാണണമെന്ന് പറഞ്ഞ മന്ത്രി വിമാനം വഴി കരിപ്പൂരിലിറങ്ങിയാണ്, അതിവേഗതയിലെത്തിയാണ് തന്റെ പ്രിയപ്പെട്ട അധ്യാപകനോടുള്ള കറകളഞ്ഞ സ്നേഹം അടയാളപ്പെടുത്തിയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി IVA ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ലോകം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. വരൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത NSTC കോഴ്സുകളും സ്വന്തമാക്കാനുള്ള സുവർണാവസരവും. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. BSA MLT, BVOC MLT, DMLT, BVOC റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, BSC റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ്, നഴ്സിംഗ് അസിസ്റ്റന്റ്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ്, ആർട്സ് സ്പെഷ്യാലിറ്റീസ്. 100% ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ്. കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ ഹോസ്പിറ്റലിൽ പരിശീലനം. പ്ലേസ്മെന്റ് അസിസ്റ്റന്റ്. ഫീസ് തവണകളായി അടയ്ക്കുവാനുള്ള സൗകര്യം. സ്വന്തം ക്ലിനിക്കിൽ പരിശീലനം. പ്രഗത്ഭരായ അധ്യാപകർ. ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. പ്രവേശനം പെൺകുട്ടികൾക്ക് മാത്രം. ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങളുടെ പഠനം ഒരു ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥാപനത്തിൽ നിന്നാവട്ടെ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓപ്പോസിറ്റ് ഗ്രിഫി സൂപ്പർ മാർക്കറ്റ്, ADOD വടകര, ആൻഡ് പൈപ്പ് ലൈൻ റോഡ്, മത്തത് പ്ലാസ ബിൽഡിംഗ്, കല്ലാച്ചി.